സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെ ഒരു തീൻമേശയുടെ നിഴൽ വീണുകിടപ്പുണ്ട്. സങ്കീർത്തനം 128, നല്ല സമരായക്കാരൻ്റെ ആതുര സേവനം, ബഥാനിയായിലെ സഹോദരിമാരുടെ സംഭവം, അന്ത്യോക്യായിലെ സംഭവം, പിന്നെ ഇന്നിതാ വെട്ടിലായിപ്പോയ ഒരു ആതിഥേയനെയും നാം കാണും, എ ട്രബിൾഡ് ഹോസ്റ്റ്. രാത്രി സമയം വിശന്ന് വരഞ്ഞ പതികനായൊരു സുഹൃത്ത് ആ ആതിഥേയൻ്റെ വാതിലിൽ മുട്ടുന്നു. യാത്ര തീർന്ന് അയാളെത്തിയപ്പോൾ വളരെ വളരെ വൈകി. അവനാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ആതിഥേയൻ്റെ കയ്യിൽ ഒന്നുമില്ല, അപ്പമൊന്നുമില്ല. അവൻ വേറൊരു സുഹൃത്തിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടുകയാണ്. എനിക്ക് വേണ്ടി നീ വേറൊരുവൻ്റെ വാതിലിൽ മുട്ടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുന്നത് പോലെ ഒരു ത്രികോണമിതിയുണ്ട് ഇവിടെ. ആ മൂന്നാമൻ്റെ പ്രതികരണം ഇവിടെ പ്രധാനമാണ്. ആ മൂന്നാമൻ തൻ്റെ അസൗകര്യം അറിയിക്കുന്നതിൽ യാതൊരു മായവും പാലിക്കുന്നില്ല. തൻ്റെ ഒറ്റമുറി വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ, അപ്പമുണ്ടെങ്കിൽ പോലും അതെടുത്ത് വിളമ്പുവാൻ എഴുന്നേറ്റാൽ ആ കുടുംബം മുഴുവൻ ഉറക്കം മുറിഞ്ഞ് എഴുന്നേൽക്കേണ്ടി വരും. ഒരു സ്നേഹിതൻ എന്ന നിലയിൽ പോലും അവൻ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നൊരു അസൗകര്യമാണിത്. എങ്കിൽ പോലും സാമൂഹിക മര്യാദയുടെ പേരിൽ അവനത് ചെയ്തു കൊടുത്തേക്കും. കാരണം മാനാപമാനങ്ങൾ, കോഡ്സ് ഓഫ് ഓണർ വളരെ നിർണായകമായ ഒരു സാമൂഹിക പശ്ചാത്തലമാണിത്. സ്നേഹമില്ലെങ്കിൽ പോലും അഭിമാനം വലുതായൊരവസ്ഥ. ഈയൊരു ചിത്രം കാണിച്ചുകൊണ്ടാണ് നാഥൻ ചോദിക്കുന്നത്, ദുഷ്ടരും ഹൃദയശൂന്യരും സ്വാർത്ഥരുമൊക്കെയായ മനുഷ്യർക്ക് ഇതൊക്കെ ചെയ്യാനറിയാമെങ്കിൽ സ്നേഹവാനായ പിതാവായ ദൈവത്തിന് എത്രയേറെ അധികമായി അത് സാധിക്കുമെന്ന്. ആ പിതാവ് വ്രണിതമായ ആത്മാഭിമാനത്തെ ചൊല്ലിയല്ല അതൊക്കെ ചെയ്യുന്നത്, തൻ്റെ ഉത്തരവാദിത്വവും ഉദാരതയുമായിട്ടാണ് അത് കാഴ്ചവെക്കുന്നത്. സ്നേഹം, സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. ഇത് മനസ്സിലായതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഇന്നലെ പത്രോസ് ശ്ലീഹയെ തിരുത്തിയത്. കർത്താവിൻ്റെ മേശ എന്നത് ഒരു സാമൂഹിക മര്യാദയുടെ അരങ്ങ് എന്ന രീതിയിലല്ല, ക്രിസ്തുവിൻ്റെ ഈ സ്നേഹക്കൂട്ടായ്മ എന്ന രീതിയിലാണ് അവിടെ സ്നേഹത്തിൻ്റെ ബലതന്ത്രമാണ് ദൃശ്യമാവുന്നത്. ശ്ലീഹ ഇന്ന് ഗലാത്യർ 3-ൽ ആ ലേഖനത്തിൻ്റെ ഏറ്റവും ഗഹനമാർന്ന വാദഗതി മുന്നോട്ട് വയ്ക്കുകയാണ്. പരത്തി പറഞ്ഞാൽ യാന്ത്രികമായ ഒരുതരം നിയമനിഷ്ഠയ്ക്കെതിരെയാണ് ലീഗലിസം ശ്ലീഹ കലഹിക്കുന്നത്. നിയമങ്ങൾ അസാധുവല്ല, അവയെ അസാധുവാക്കാനുമല്ല നാഥൻ വന്നിരിക്കുന്നത്, അവയെ സ്നേഹത്തിൽ പൂർത്തീകരിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിൻ്റെ പടി കയറാതെ നാഥൻ്റെ സ്നേഹകാരുണ്യത്തെ തിരിച്ചറിയുകയോ അതനുകരിക്കുകയോ ചെയ്യാത്ത ഒരു വ്യവസ്ഥ ക്രിസ്തീയമാകില്ല. അത് എത്ര നിയമനിഷ്ഠമാണെങ്കിൽ കൂടി ക്രിസ്തീയത സ്നേഹകാരുണ്യത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്, എൻ ഇക്കോണമി ഓഫ് ഗ്രേസ്. പ്രവൃത്തികളുടെ മേന്മ കൊണ്ടല്ല, വിശ്വാസം വഴിയാണ് ഒരുവൻ ദൈവസന്നിധിയിൽ നീതി കണ്ടെത്തുന്നതെന്ന് പറയുമ്പോൾ നാം ഒന്നും പ്രവർത്തിക്കാതെ തന്നെ ദൈവം എല്ലാം ചെയ്തു തരുമെന്ന് മനസ്സിലാക്കരുത്. നാം ചെയ്യുന്നതെല്ലാം കഴിവിൻ്റെ പരമാവധിയിലും സ്നേഹത്തിൻ്റെ പരമാർത്ഥതയിലും നാം ചെയ്യുക തന്നെ ചെയ്യണം. എന്നിട്ട് അതിനെ ഫലമണിയിക്കുന്ന ദൈവസ്പർശത്തിനായി കാത്തിരിക്കണം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അതിനാൽ തന്നെ മനുഷ്യനെ ദൈവസന്നിധിയിൽ നീതീകരിക്കാൻ പര്യാപ്തമല്ല. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും കെട്ടിപ്പടുക്കാനുമാകില്ല. സങ്കീർത്തനം 127, നാം എത്രയൊക്കെ അധ്വാനിച്ചാലും. മാത്രമല്ല, നാം ദൈവത്തെ ചേർത്ത് പിടിച്ച് അധ്വാനിക്കുമ്പോഴോ നാം അനുഗ്രഹീതരായി മാറുന്നു. സങ്കീർത്തനം 128. ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ എന്നൊക്കെ നാഥൻ ഇന്ന് സുവിശേഷത്തിൽ പറയുമ്പോൾ ഈ ക്രിസ്തീയ ശീലം തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രാർത്ഥിക്കുക, നാം ദൈവത്തോട് മക്കളെന്ന പോലെ പ്രാർത്ഥിക്കണം, ഇടപഴകണം. എന്നിട്ട് അന്വേഷിക്കുക. പ്രാർത്ഥനയും പ്രവൃത്തിയും സമന്വയിക്കുന്നൊരു മുഹൂർത്തമാണത്. പ്രാർത്ഥിക്കുന്നവ നമ്മുടെ ജീവിതത്തിൽ തേടാനും നേടാനും നാം ശ്രമിക്കണം. മാത്രമല്ല, നാം മുട്ടണം, ആവർത്തിച്ച് ആവർത്തിച്ച് മുട്ടണം. ക്ഷമയോടെ പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും ചെയ്യുന്നതൊക്കെ സഫലമാകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ. ആചാരത്തിൽ അധിഷ്ഠിതമായ ഒരു നിയമനിഷ്ഠയായിരുന്നില്ല പൗലോസിൻ്റെ കാലത്ത് യഹൂദമതത്തിലുണ്ടായിരുന്നത്, ലീഗലിസം. പകരം ഒരു ഉടമ്പടി നിഷ്ഠയാണ്, കവനൻ്റൽ നോമിസം. കുറേ പ്രവൃത്തികളും ആചാരങ്ങളും ചെയ്തു കൂട്ടിയതുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് യഹൂദർക്ക് കൃത്യമായി അറിയാം. പൗലോസ് തന്നെ അത് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ യഹൂദ സ്വാധീനത്തെ പൗലോസ് ഇത്രയധികം പ്രതിരോധിക്കുന്നത്? യഹൂദവൽക്കരണം, ജൂഡൈസേഷൻ എന്നാണ് പൗലോസ് ഇതിനെ വിശേഷിപ്പിക്കുന്നതും. ക്രിസ്തീയതയിൽ കടന്നുകൂടുന്ന ഈ പ്രവണതയ്ക്ക് സഭാശ്രേഷ്ഠന്മാർ പോലും കൂട്ടുനിൽക്കുന്നു എന്നതാണ് പൗലോസിനെ ഇന്നലെ ചൊടിപ്പിച്ചത്. അതേ കാരണത്താലാണ് പത്രോസിനെ അവൻ ശകാരിച്ചതും. ഈ ഉടമ്പടി നിഷ്ഠ അപകടകരമാണോ എന്ന് ഒരു നിമിഷം നമുക്ക് സംശയം തോന്നിയേക്കാം. ഉടമ്പടി പരമപ്രധാനമാണ്, ഉടമ്പടി നിർണായകവുമാണ്. പക്ഷേ ഉടമ്പടി എന്നത് യാന്ത്രികമായി കരുതപ്പെടുന്ന ഒരു വസ്തുവല്ല. ഈ ഉടമ്പടി വ്യവസ്ഥയിൽ ദൈവം നമ്മെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു എന്നൊരു ബോധ്യം കിടപ്പുണ്ട്. ദൈവം നമ്മളെ ഇപ്രകാരം തിരഞ്ഞെടുത്തെങ്കിൽ
അത് കൃപാവരം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്കറിയാം, ആരുടെയും യോഗ്യതകളാലുമല്ല. അതിനാൽ തങ്ങളെ ഇത്രമേൽ സ്നേഹിക്കുന്ന തിരഞ്ഞെടുക്കുന്ന ദൈവത്തോടുള്ള പ്രതിനന്ദിയായി അവിടുത്തെ നിയമങ്ങൾ ഉടമ്പടികൾ പാലിച്ച് ജീവിക്കാമെന്നൊരു നിശ്ചയമാണിത്, കവനന്റൽ നോമിസം. ആഹാ, ഇതിനെന്താണ് കുഴപ്പം? ഒറ്റനോട്ടത്തിൽ ഒരു കുഴപ്പവും തോന്നുന്നില്ല, അതുതന്നെയാണ് അതിൻ്റെ കുഴപ്പം. എൻട്രിങ് ബൈ ഗ്രേസ്, സ്റ്റേയിങ് ബൈ ഒബീഡിയൻസ് എന്നൊരു ചിന്താഗതി ഒരു നിയമാനുഷ്ഠാനത്തിലേക്ക് കൂപ്പുകുത്തും കാലക്രമേണ. ലീഗലിസം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തി മണിയടിക്കുന്ന ഒരു തരം അനുഷ്ഠാനപരമായ അനുസരണയിലേക്ക് പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായും ദൈവത്തെ നമ്മൾ അനുസരിക്കുക തന്നെ ചെയ്യണം, കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുമെന്നാണല്ലോ. ഇവിടെ കാതലായ ഭാഗം ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുക എന്നത് തന്നെയാണ്. മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയിലും അനുനിമിഷം കലരേണ്ട ഒരു ദൈവസ്പർശം തന്നെയാണിത്. എൻട്രിങ് ബൈ ഗ്രേസ്, സ്റ്റേയിങ് ഇൻ ഗ്രേസ്. നമ്മൾ പ്രവേശിക്കുന്നതും കൃപയാൽ, നിലനിൽക്കുന്നതും കൃപയാൽ. ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് നമുക്കൊന്നും തന്നെ നേടാനാകില്ല. നമ്മുടെ അധ്വാനങ്ങൾ ഫലമണിയുകയുമില്ല ഈ ക്രിസ്തുവിനെ കൂടാതെ, ഈ ദൈവകൃപാവരം കൂടാതെ. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, അല്ലയോ മൂഢരായ ഗലാത്യരെ, നിങ്ങളുടെ വിശ്വാസം ഈ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നല്ലേ ഉരുവം കൊണ്ടത്? ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ആഴത്തോടുള്ള പ്രതികരണമാണ് ദൈവത്തോടുള്ള എൻ്റെ വിശ്വാസം. ദൈവിക വിശ്വസ്തത അങ്ങനെ വിശ്വസ്ത സ്നേഹകാരുണ്യമെന്തെന്ന് നമ്മെ പഠിപ്പിച്ചു തരികയും നമുക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്നിങ്ങനെ ദ്വയാർത്ഥം വരുന്ന ഒരു പ്രയോഗത്താൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ പാരസ്പര്യത്തെ തന്നെയാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചു വരുന്നതുപോലെ വിശ്വാസത്തിൻ്റെ വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായ തലങ്ങൾ അങ്ങനെ പ്രസക്തമാവുകയാണ് ഇവിടെ. ഗ്രീക്കിൽ പിസ്തസ് വിശ്വാസം എന്നത് ഹീബ്രുവിൽ എമ്മൂന, അത് വിശ്വസ്തതയെയും വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നൊരു വാക്കാണ്. ഇന്ന് സുവിശേഷം പറഞ്ഞു തരുന്നത് പോലെ ഞാനും നീയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഈ ധരയിൽ നമ്മുടെ അധ്വാനങ്ങളെ ഫലമണിയിക്കുന്ന, സ്നേഹത്തെ ഉറപ്പിക്കുന്ന ആ മൂന്നാമത്തെ സുഹൃത്താണ് ക്രിസ്തു. ഞാനും നീയും അവനും ചേർന്നൊരു ത്രികോണം രൂപപ്പെടുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നല്ലോ അത്. അവൻ നമ്മെ പഠിപ്പിക്കുന്നു, ഉത്തമമായ ദൈവിക ദാനങ്ങൾ ദൈവം എത്ര സമൃദ്ധമായിട്ടാണ് ചൊരിയുന്നത് അളവില്ലാത്ത വിധം. മത്തായി ശ്ലീഹായുടെ ഭാഷ്യത്തിൽ ലൂക്കാ ശ്ലീഹ പറയും, ഈ ദാനം പരിശുദ്ധാത്മാവ് തന്നെയെന്ന്. കൃപയുടെ വ്യവസ്ഥയിൽ ദൈവം പകർന്നു തരുന്ന ഈ സൗജന്യദാനം, കൃപ, അത് അവിടുന്ന് തന്നെയാണ്. ഇന്ന് ശ്ലീഹ ചോദിക്കുന്നതുപോലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ലേ, ആ കേട്ട വചനത്തിലല്ലേ നമ്മൾ വിശ്വാസം സ്വീകരിച്ചത്? ആത്മാവിൽ തുടങ്ങിയതൊക്കെയും നാം ശരീരത്തിൽ നശിപ്പിക്കാനൊരുങ്ങുകയാണോ എന്ന്. ആത്മാവിൻ്റെ ശക്തിയിൽ നടക്കുന്നതിന് പകരം നാം മനുഷ്യൻ്റെ അധ്വാനത്തിൽ മാത്രമാണോ ഊന്നുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ നാം തകർന്നു പോകും. ഇന്നലെ നാം കാണുകയായിരുന്നു ക്രിസ്തു കുരിശിൽ ഉയർപ്പിക്കപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന്. കൃപയുടെ സാർവത്രിക മാനമാണിത്. ഇന്ന് ശ്ലീഹ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മുൻപിൽ ഒരു പ്രദർശന വസ്തുവായി ഉയർപ്പിക്കപ്പെട്ട ക്രൂശിതനെ? ആ സ്നേഹത്തിൻ്റെ വെളിപാടിൽ നിന്നാണ് ഞാൻ വിശ്വാസം എന്തെന്ന് പഠിച്ചതുപോലും. അതാണ് നമ്മളോട് പ്രഘോഷിക്കപ്പെട്ട വചനം, ആ സുവിശേഷം. അതിൻ്റെ കേൾവിയിൽ നിന്നാണ് നാം വിശ്വാസം വരിക്കുന്നതും. ഇന്ന് സഖറിയായുടെ സ്തോത്രഗീതമാണ് കീർത്തനവാക്യം ലൂക്കാവൊന്ന്. ഇന്നലെ നാം കണ്ടതുപോലെ റിഡംപ്റ്റീവ് ലോജിസ്റ്റിക്സ്, ദൈവം നമ്മുടെ രക്ഷയെ സംജാതമാക്കുന്ന അണിയിച്ചൊരുക്കുന്ന വഴികളാണ് ഇവിടെ പ്രതിപാദ്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ പാഠഭാഗത്ത് കീർത്തനങ്ങൾ കൊണ്ട് മുഖരിതമാണ്. ദൈവവചനം കേട്ട് അത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് മറിയത്തെ നോക്കി ഏലീശ്വ ഉദ്ഘോഷിച്ചപ്പോൾ മറിയവും ഒരു സ്തോത്രഗീതത്തിലേക്ക് അണപൊട്ടിയൊഴുകുന്നുണ്ട്. അബ്രഹാത്തോടും മക്കളോടും താൻ ചെയ്ത ഉടമ്പടിയെ ദൈവം ഓർക്കുന്നുവെന്നത് മറിയം ഏറ്റുപാടുന്നു. ഇന്ന് സഖറിയായുടെ ഗീതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഉടമ്പടിയെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം ദൈവത്തിനുണ്ട്. നമുക്കാണ് ആ കാഴ്ച മങ്ങിപ്പോകുന്നത്, അതുമല്ലെങ്കിൽ വികലമായി പോകുന്നത്. ഇത് സ്നേഹത്തിൻ്റെ പാരസ്പര്യമാണ്. സ്നേഹമല്ലാത്ത എന്തിനേയും നമ്മൾ ഭയപ്പാടോ ഭയപ്പെട്ടുകൊണ്ടുള്ള അനുസരണമോ എന്തു തന്നെ കൊണ്ട് പ്രതിഷ്ഠിച്ചാലും അത് സ്നേഹത്തോളം എത്തില്ല. മക്കൾക്കെടുത്ത രീതിയിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും ആകില്ല. ഭയപ്പാടിൻ്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയല്ലേ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? ദൈവം തൻ്റെ ഉടമ്പടി ഓർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. ദൈവത്തിൻ്റെ ഓർമ്മയെന്നാൽ നമ്മുടെ ആവശ്യ നേരത്ത് അവൻ സന്നിഹിതനാണ് എന്നത് തന്നെയാണ്. ഗോഡ് റിമെമ്പേഴ്സ് ആൻഡ് ഹീ ആക്ട്സ്. അവൻ ഓർത്തു എന്നാൽ അവൻ നമുക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. Thank you.